പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർത്തതിന്റെ തിരിച്ചടിയാണ് കേരളത്തിലുണ്ടായ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവുമെന്ന് പ്രശസ്ത ഭൗമശാസ്ത്രജ്ഞ ഡോക്ടർ കുശല രാജേന്ദ്രൻ. കേരളത്തിൽ റിക്ടർ സ്കെയിലിൽ അഞ്ചിനപ്പുറത്തേക്കുള്ള ഭൂചലന സാധ്യതയില്ല. മികച്ച വനിതാ ശാസ്ത്രജ്ഞയ്ക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് സമർപ്പിക്കുന്നുവെന്നും അവർ പറഞ്ഞു. മലയോര മേഖലകളിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും കുന്നിടിക്കലും ഉരുൾപൊട്ടലിന്റെ ആക്കം കൂട്ടി. മഴ കുറഞ്ഞിട്ടും വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലെ ദുരിതത്തിന് കുറവില്ല. വയൽ നികത്തലും അശാസ്ത്രീയമായ കെട്ടിട നിർമ്മാണങ്ങളുമാണ് ഇതിന് കാരണം. നമ്മൾ ആ റിസോഴ്സ് മാനേജ് ചെയ്യാത്തത് കൊണ്ടും ലാൻഡ് ഡെവലപ്മെൻറ്റ് ശരിക്കും പ്ലാൻ ചെയ്യാത്തത് കൊണ്ടും എത്രയോ അപകടങ്ങൾ നമുക്ക് ഉണ്ടാകുന്നു. ഓരോ ദിവസം നമ്മൾ കേൾക്കുകയാണ്, ഫ്ലഡ് വന്നു, ഒലിച്ചു പോയി, റോഡ് ഇടിഞ്ഞു പോയിട്ട് ആൾക്കാർ മരിച്ചു പോയി, അങ്ങനെ എന്തൊക്കെ. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ എർത്ത്ക്വേക്ക് എന്ന് പറയുന്ന ഒരു ഇത് മാത്രമല്ല, നമ്മൾ നേച്ചറുമായിട്ടുള്ള നമ്മുടെ ഇൻട്രാക്ഷൻസ് കുറച്ചുകൂടെ കെയർഫുൾ ആകണം. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയർ സയൻസസിലെ പ്രൊഫസറാണ് കുശല രാജേന്ദ്രൻ. കഴിഞ്ഞ 30 വർഷമായി ഭൂചലനങ്ങളെക്കുറിച്ചുള്ള ഗവേഷണത്തിൽ സജീവമാണ്. ഭൂചലനം എവിടെ, എപ്പോൾ, എത്രത്തോളം ശക്തമായി ഉണ്ടാകുമെന്ന് പ്രവചിക്കുന്നത് പ്രായോഗികമല്ല. ഈ കേരള സൈസ്മിക് സോൺ ഒരു സാധ്യത ഒരു മോഡറേറ്റ് ആയിട്ട് മാത്രമാണ് നമ്മുടെ കേരളത്തിൽ എർത്ത്ക്വേക്ക് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ എർത്ത്ക്വേക്ക് ലാർജസ്റ്റ് എർത്ത്ക്വേക്ക് മാഗ്നിറ്റ്യൂഡ് 5 ആണ്. അത് 2 പാലയിലുണ്ടായിട്ടുണ്ട്, 1 വടക്കാഞ്ചേരി, 4-5 വരെ. അപ്പോൾ ഇതൊന്നും വളരെ നമുക്ക് ഭയപ്പാടുണ്ടാകുന്ന രീതിയിൽ ശബ്ദം ഉണ്ടാകുന്നു എന്നൊക്കെയുള്ളത് ശരിയാണ്. അത് ബിക്കോസ് ഈ എർത്ത്ക്വേക്ക് വളരെ ഭൂമിയിൽ നിന്ന് വളരെ താഴെ ഒരു 2 താഴെയൊക്കെ ചെറിയ എർത്ത്ക്വേക്കാണ്. അപ്പോൾ അതിൻ്റെ എനർജി എയറിലോട്ട് റിലീസ് ചെയ്തിട്ടാണ് ശബ്ദം നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ പേടിപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്. പിന്നെ ആളുകൾ താമസിക്കുന്ന ആളുകൾ വളരെ ഡെൻസായിട്ട് ആൾക്കാർ താമസിക്കുന്നുണ്ട്, നമുക്കത് ഫീൽ ചെയ്യും. പക്ഷേ ഒരു വലിയൊരു ഡാമേജ് ഉണ്ടാകുന്ന ഒരു എർത്ത്ക്വേക്കിൻ്റെ സാധ്യതയായിട്ട് കേരളത്തെ കാണുന്നില്ല. ഭൂചലനത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിന് ഇന്ത്യയിൽ പരിമിതികളുണ്ട്. ഈ മേഖലയിൽ പരിചയ സമ്പത്തുള്ള വിദഗ്ധരുടെ അഭാവവുമുണ്ട്. ഏറെ ഭൂചലന സാധ്യതയുള്ള ഹിമാലയ മേഖലയിൽ വിശദമായ പഠനങ്ങൾ നടക്കണം. കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ച ബഹുമതി ഭൂമിശാസ്ത്ര മേഖലയിലെ പഠനത്തിനും ഗവേഷണത്തിനും പ്രചോദനമാണെന്നും ഡോക്ടർ കുശല രാജേന്ദ്രൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.